സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. യമിനിയെ നിങ്ങൾ മകളായി കാണുന്നിടത്തോളം ഞാൻ നിങ്ങളുടെ മകളുമല്ല ആരുമല്ല. അയ്യോ മുത്തശ്ശി, ഒന്ന് ഓർത്ത് ടെൻഷൻ അടിച്ച് ബി പി കൂട്ടാണ്ടിരുന്നാ മതി. ശരിയമ്മ, ഒന്ന് വരും. മകളാണല്ലേ? അതെ. അമ്മയ്ക്കൊരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്താ ഡോക്ടർ നെഞ്ചുവേദന വരാൻ കാരണം? കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞത് കാദംബരി അമ്മ കൂടുതൽ വേവലാതിപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. അവരുടെ ആരോഗ്യനില വല്ലാതെ വീക്കാണ് എന്നതാണ് സത്യം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു മൈൽഡ് ഹാർട്ട് അറ്റാക്ക് ആണ്. ഹൗ ഓൾഡ് ഈസ് ശ്രീ? അബൌട്ട് 70 അല്ലേ? അമ്മയ്ക്ക് എത്ര വയസ്സായി രാജി? 71. ഒരു കാരണവശാലും അമ്മയെ വീട്ടിൽ കിടത്തി ട്രീറ്റ്മെന്റ് നടത്തി നിങ്ങൾ റിസ്ക് എടുക്കരുത്. എന്താണ് ഹാർട്ടിന്റെ അവസ്ഥയെന്ന് അറിയണമെങ്കിൽ പല ടെസ്റ്റുകളും നടത്തേണ്ടി വരും. അതിനനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് തീരുമാനിക്കേണ്ടത്. ഇപ്പൊ തന്നെ പൾസ് വീക്കാണ്, ബി പിയും ഫ്ളക്ച്വേറ്റിംഗ് ആണ്. ഇനിയും വെച്ചോണ്ടിരിക്കാതെ ഉടനെ തന്നെ ഏതെങ്കിലും സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. ചെയ്യാം ഡോക്ടർ. രാജി, അമ്മേ നമുക്ക് അമ്മേ നമുക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാം. എന്തിന്? എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? പറഞ്ഞു, പക്ഷേ എന്തൊക്കെയോ ചെക്കപ്പുകളൊക്കെ ചെയ്യാനുണ്ടമ്മേ. അതിന് അങ്ങോട്ട് പോയാലല്ലേ പറ്റൂ. അമ്മ ഒന്ന് എഴുന്നേറ്റ് റെഡിയായേ, ഞാൻ സഹായിക്കാം. വേണ്ട, നീ ചെയ്ത സഹായമൊക്കെ ധാരാളം മതി. ദൈവത്തെ ഓർത്ത് നീ എന്നെ തനിയെ വിട്. എന്തെങ്കിലും ഒരു വയ്യായിക വന്നാ പിന്നെ അമ്മ ഇങ്ങനെയാ എല്ലാവരോടും ദേഷ്യ. നിങ്ങളാരും അതൊന്നും കാര്യമാക്കണ്ട. അമ്മേതായാലും ഇത്തിരി നേരം റെസ്റ്റ് എടുക്കട്ടെ. യമിന വിഷമിക്കണ്ട. ആശുപത്രി പോകുന്ന കാര്യം ഞാൻ അമ്മയെ കൊണ്ട് നയത്തിൽ സമ്മതിപ്പിച്ചോളാം. ഇപ്പൊ ചെല്ലേ.
ചെല്ലിമോളെ. അമ്മേ, വേണ്ട, തൊട്ടുപോരു തന്നെ, മാറി നിൽക്ക അങ്ങോട്ട്. എനിക്കൊരു അപേക്ഷയുണ്ട്. എല്ലാവരുടെയും മുന്നിൽ വെച്ചുള്ള ഈ അമ്മ സ്നേഹത്തിന്റെ അഭിനയം ഇനി വേണ്ട. കുറച്ചു നേരത്തെ നിന്റെ സ്വന്തം വാക്കുകൾ കൊണ്ട് നീ മുറിച്ചെറിഞ്ഞ ആ ബന്ധം ഇനി കൂട്ടിച്ചേർക്കണ്ട രാജുശ്രീ. അതങ്ങനെ തന്നെ അവസാനിക്കട്ടെ. പൊട്ടുബുദ്ധിക്ക് എന്തേലും പറഞ്ഞു പോയതിന്റെ പേരിൽ ഇല്ലാതാവുന്നതാണോ അമ്മേ നമ്മൾ തമ്മിലുള്ള ബന്ധം? ദേവനോടും കുടുംബത്തോടുമുള്ള പകയും വെറുപ്പും നീ മനസ്സിൽ കൊണ്ടു നടക്കുന്നിടത്തോളം കാലം, അവർക്ക് നീയൊരു ശത്രുവായിരിക്കുന്നിടത്തോളം കാലം എന്റെ മകളായിരിക്കാൻ നിനക്ക് യോഗ്യതയില്ല. അമ്മ എന്നെ തള്ളിക്കളഞ്ഞോളൂ, വെറുപ്പോടും ദേഷ്യത്തോടും അകറ്റി നിർത്തിക്കോളൂ. പക്ഷെ അതൊന്നും ഇപ്പൊ വേണ്ടമ്മ. ഡോക്ടർ അമ്മയോട് പറഞ്ഞ പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. പഴയതുപോലെ ആരോഗ്യവതിയല്ല അമ്മ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടുക എന്നുള്ളതാ ഇപ്പൊ പ്രധാനം. എന്നോടുള്ള വെറുപ്പ് കൊണ്ട് അതിനമ്മ തടസ്സം നിൽക്കരുത്. വരൂ അമ്മേ, നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോവാം. അമ്മയോടുള്ള കടമകൾ ചെയ്യാൻ പറ്റാതിരുന്ന ജീവിതാവസാനം വരെ ഞാൻ അതിന്റെ കുറ്റബോധത്താൽ നീറേണ്ടി വരും. നീറണം, ആ നീറ്റല് നീ അനുഭവിച്ചേ മതിയാകും. ദേവനോടും കുടുംബത്തോടും നീ ചെയ്യുന്നതിനൊക്കെ അതെങ്കിലും പ്രായശ്ചിത്തമാകട്ടെ. നിന്റെ പാപങ്ങൾ ആ നീറ്റലിലെങ്കിലും കഴുകിക്കളയട്ടെ. രാത്രി എത്ര തവണ വിളിച്ചു, ഇപ്പോഴാണോ തിരിച്ചു വിളിക്കുന്നത്? കോള് ഞാൻ കണ്ടത് ഒത്തിരി ലേറ്റ് ആയിട്ടാ ദേവേട്ടാ. ഒന്നാമത് അകത്ത മുറിയിലെ റേഞ്ച് ഇല്ല, പിന്നെ ദേവേട്ടൻ ചിലപ്പോ രാത്രി ഉറങ്ങിക്കാണോന്ന് കരുതി അതാ രാത്രി തിരിച്ചു വിളിക്കാത്തത്. എക്സ്ക്യൂസസ്, ലെയിം എക്സ്ക്യൂസസ്. ഇത്തരം ഒഴിവ് കഴിവുകൾ ജീവിതത്തിൽ ഇന്ന് വരെ നിന്റെ വായിന്ന് കേട്ടിട്ടില്ല ഞാൻ. ഞാൻ ഒഴിവ് പറഞ്ഞതല്ല ദേവേട്ടാ, ഫോൺ എടുക്കാനോ വിളിക്കാനോ പറ്റുന്ന സാഹചര്യത്തിലല്ലായിരുന്നു ഞാൻ. ഞാൻ അതൊക്കെ പറയാം. ഒന്നും പറയണ്ട, ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ. ഇവനെ എനിക്ക് ഒന്ന് മാത്രം അറിഞ്ഞാ മതി. നീ എപ്പോഴാ പുറപ്പെടുന്നേ? അത് ഇവിടെ നടന്നതൊന്നും അറിയാതെയാ ദേവേട്ടൻ ഇങ്ങനെ. മതി, നിർത്തവനെ. ഇവിടെ നടക്കുന്നതിനെ കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ അവിടെ പിറകെ ഇങ്ങനെ ജോലി അടിച്ച് നടക്കില്ലായിരുന്നു. ആ നാശം പിടിച്ചുള്ള എഴുന്നള്ളിച്ച് നടന്നതിന് വയനിറച്ച് കിട്ടിയില്ല. ഈ നിമിഷം നീ അവിടുന്ന് പുറപ്പെടണം. പുറപ്പെട്ട് വന്നേ പറ്റൂ. വൈകിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോ നീ വീട്ടിലുണ്ടാവണം. മേമിനെ പറ്റില്ല, അങ്ങനെ ഉടനെ ഇറങ്ങി വരാൻ പറ്റില്ല എനിക്ക്. ഒരേ ഒരു കാര്യം ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ദേവേട്ട. അമ്മയ്ക്ക് തീരെ വയ്യ. അറിയാം, ആ മുറി ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോ താനെ ഉണങ്ങിക്കോളും. അയ്യോ അല്ല, അതല്ല. ഇന്നലെ രാത്രി നീ അമ്മയ്ക്കൊന്ന് ഫോൺ കൊടുത്തേ.
ആഹാ, എന്താ ഇതൊക്കെ? വിശപ്പ് തോന്നുമ്പോ ഞാൻ അങ്ങോട്ട് വന്ന് കഴിച്ചോളുമായിരുന്നല്ലോ. അല്ലെങ്കിൽ തന്നെ ഗോവിന്ദൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ മുത്തശ്ശിയുടെ കാര്യം നോക്കാൻ വേലക്കാരെന്തിനാ? അവസാന കാലത്ത് കൊച്ചുമക്കളുടെ പരിചരണം അനുഭവിക്കാനുള്ളൊരു യോഗം ഈശ്വരൻ തന്നല്ലോ, അത് തന്നെ മഹാഭാഗ്യം. കൊച്ചുമക്കളോ? ആ, പിന്നല്ലാതെ. എന്റെ കൊച്ചുമോളായ നിന്നെ കെട്ടാൻ പോകുന്നവനാണ് ഇവൻ. അപ്പോ ഇവൻ എനിക്ക് കൊച്ചുമോൻ തന്നെയല്ലേ? ഇതാമേ ദേവേട്ടനാ. ഞാൻ ഇന്നലെയോ മിനിയാന്നോ മറ്റോ പറഞ്ഞതേ ഉള്ളൂ നിന്നോടൊന്ന് സംസാരിക്കണോന്ന്. അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? എന്റെ വർത്തമാനം കേട്ടിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല, സന്തോഷമായിട്ട് കഴിയുന്നു. അല്ല, നീ ഇനി എന്നാ ഇങ്ങോട്ട്? വരുന്ന 18-ാം തീയതി രാധികയുടെ പിറന്നാളാ. നീ അന്ന് വന്നാ മതി, നമുക്ക് എല്ലാവർക്കും കൂടി അമ്പലത്തിലൊക്കെ പോവാം. പിന്നെ വൈകിട്ട് പുഴക്കരയിലൊക്കെ പോയി കുറച്ചു നേരം ഇരിക്കുകയും ചെയ്യാം. എനിക്ക് നിന്നോട് ചിലതൊക്കെ സംസാരിക്കാനുണ്ട്. അധികം വൈകിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. നമുക്ക് സംസാരിക്കാമേ, അതിന് ഞാൻ അങ്ങോട്ട് വരണമെന്നില്ലല്ലോ. ഇന്നലെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവനെ എന്നോട് പറഞ്ഞു. അമ്മേ, അവിടുത്തെ കേട്ട് നല്ല ഹോസ്പിറ്റൽ ഇവിടെയുണ്ട്. വിളിച്ചാൽ വരുന്ന ഡോക്ടേഴ്സും ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഒട്ടും വൈകാതെ അമ്മയമ്മനെ ഇങ്ങോട്ട് വാ. ഞാൻ എൻ്റെ ആദ്യം ഒരുമിച്ച് കഴിഞ്ഞ വീട്ടിൽ കുറച്ചു കാലമെങ്കിലും അമ്മ വന്നു താമസിക്കണം. അമ്മയ്ക്ക് ഒരു കുറവ് വരാൻ ഞാൻ നോക്കിക്കോളാം. അതാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹം അമ്മേ. എൻ്റെ രാധികയ്ക്ക് അത് വലിയ സന്തോഷമാവും. ഇത്രയൊക്കെ കേൾക്കാൻ കഴിഞ്ഞത് തന്നെ മഹാപുണ്യം. പക്ഷേ അങ്ങോട്ട് വരാൻ അമ്മയ്ക്ക് പറ്റുമെന്ന് തോന്നില്ല മോനെ. ഇത്രയൊക്കെ കേൾക്കാൻ കഴിഞ്ഞത് തന്നെ മഹാപുണ്യം. പക്ഷേ അങ്ങോട്ട് വരാൻ അമ്മയ്ക്ക് പറ്റുമെന്ന് തോന്നില്ല മോനെ. ഈ പാർവതീപുരം വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല. ഇത്രയും കാലം ജീവിച്ചു തീർത്ത ഈ മണ്ണിൽ തന്നെ അവസാന ശ്വാസം വരെയും കഴിയണമെന്നാ എന്റെ ആഗ്രഹം. അത് എന്റെ കുലദേവതയായ ഭഗവതി അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്ക. എന്നെ കാണാൻ അധികം വൈകാതെ ഒരു ദിവസം നീ ഇങ്ങോട്ട് വന്നേ പറ്റൂ ദേവ. ഓഫീസിലെ കാര്യങ്ങള് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട്. നിന്റെ മനസ്സിൽ ഈ അമ്മയോട് സ്നേഹമുണ്ടെങ്കിൽ നീ തീർച്ചയായിട്ടും വരും, വന്നിരിക്കും, അതെനിക്കറിയാം. മുത്തശ്ശി, മുത്തശ്ശിയൊന്നും കഴിച്ചില്ലല്ലോ, ഇനി മരുന്നും കഴിക്കേണ്ടതല്ലേ? മനസ്സിന് സന്തോഷമുള്ളപ്പോ മരുന്നും മന്ത്രം ഒന്നും ആവശ്യമില്ല കുട്ടി. മോർണിംഗ് വന്നേ. മഹാദേവം വരുമ്പോ രണ്ട് കാര്യങ്ങളാ എനിക്ക് സംസാരിക്കാനുള്ളത്. അത് രണ്ടും ഞാൻ സംസാരിച്ച് പരിഹരിച്ചിരിക്കും മക്കളെ. ദേവന്റെ മനസ്സിൽ നിന്നോടുള്ള ദേഷ്യമെല്ലാം മാറും. അവൻ നിന്നെ മകളായി അംഗീകരിക്കും. പിന്നെ വേണ്ടത് മുത്തശ്ശിക്കറിയാം. അത് കഴിഞ്ഞാ പിന്നെ
നിങ്ങളുടെ കല്യാണം. മനസ്സുകൊണ്ട് ഒന്നായവരെ നിങ്ങള്, ആ നിങ്ങളെ ജീവിതത്തിൽ ചേർത്ത് വെക്കാൻ വേണ്ടതെല്ലാം ഈശ്വരൻ ആയുസ് തന്നാൽ മുത്തശ്ശി ചെയ്തിരിക്കും. എങ്കിലും എന്റെ ഒരു സമാധാനത്തിന് എന്റെ കുട്ടിയുടെ കൈ ഞാനിപ്പോഴേ നിന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുക. മുത്തശ്ശി ചേർത്ത് വെച്ച ഈ കൈകൾ അഴിക്കരുത് മക്കളെ. എന്റെ മേരിയെ നീ ഒരിക്കലും കൈവിടരുത്. ഒരിക്കലുമില്ല മുത്തശ്ശി, ജീവിതത്തിൽ എന്ത് സാഹചര്യം വന്നാലും മേരിയോടൊപ്പം ഒരു നിഴല് പോലെ ഞാൻ എന്നും ഉണ്ടാവും എന്നും. വാക്ക്. മുത്തശ്ശി Yeah.
അമ്മേ, പാർവതിപുരത്തേക്ക് വരണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചപ്പോ ഞാൻ വരില്ലെന്ന് പറഞ്ഞു പോയല്ലോ അമ്മേ. എന്നെ ഇവിടെ വരുത്താനായി ഇത്രയും പെട്ടെന്ന് ഈ ലോകം വിട്ടു പോകുന്ന ഞാൻ കരുതിയില്ല അമ്മേ. അവസാനമായിട്ട് എന്നെ ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹം പോലും സാധിച്ചരാൻ പറ്റാത്ത ഒരു ഭാവിയായി പോയല്ലോ അമ്മേ ഞാൻ. മുപ്പത്തി മൂന്ന് വർഷം പിരിഞ്ഞിരുന്നു ആരോഗ്യം തെളിയിക്കുന്നിട്ട് ഒന്ന് ചേർന്ന് ആ സ്നേഹം അനുഭവിക്കാൻ തുടങ്ങിയപ്പോ വിട്ടുപോയി കളഞ്ഞല്ലോ അമ്മേ. കർമ്മം ചെയ്യാൻ ഒരു ആന്തരി ഇല്ലാതെ പോയത് കാദംബരി അമ്മയുടെ ഭാഗ്യദോഷമെന്നല്ലാതെ എന്തു പറയാൻ. ഒരു പേരക്കുട്ടിയുള്ളതും പെണ്ണായി പോയില്ലേ. അതും ശരിയാ. നിങ്ങൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞിരിക്കാതെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാ നോക്കൂ. അതെ, മരുമോ വന്നിട്ടുണ്ടല്ലോ. അവര് തമ്മിലുള്ള പിണക്കൊക്കെ മാറി ഇപ്പൊ ഒന്നായല്ലോ. ആയാക്ക് കർമ്മം ചെയ്തൂടെ? അത് നടക്കില്ല.